പ്രൊഫൈൽ കസ്റ്റമർ ആണ്. സ്കോർ ഉള്ള കസ്റ്റമർ അല്ല. അങ്ങനെയാണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു. ഇതല്ലേ നമ്മളെ ഓഫറിൽ വരുന്ന വണ്ടി? ഇതാണ് നമ്മളെ ഓഫറിൽ വരുന്ന രണ്ട് വണ്ടികൾ. ഒരു വണ്ടി പുറത്താണെന്നാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ വന്നിരിക്കുന്നത് ആ സെക്കൻഡ് ചോയ്സിലാണ്. മൊമക്ക നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം മൊമക്ക എന്ന ഒരു അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട്. തമ്പനയിൽ കണ്ട പോലെ തന്നെ ആ സത്യാവസ്ഥ എന്താ മൊമക്ക? അതിന്റെ നമുക്ക് ഉള്ളത് ഡിസംബർ അടിച്ച് വിളിച്ചു കൊടുക്കാം. ഡിസംബർ അടിച്ച് വിളിക്കുന്നുണ്ട്. ഇയറിന്റെ ഓഫർ ആണോ? ഇയറിന്റെ ഓഫർ വേറെ വരുന്നുണ്ട്. ഞാൻ 24-25 ക്രിസ്മസിന്റെ അന്നും തലേന്നുമായിട്ട് വെസ്റ്റിൽ ഒരു സൈഡില് 100 വണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 75 എന്തായാലും ഉണ്ടാവും. വെച്ചാലും അത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ്. എന്നാണത്? ക്രിസ്മസിന്റെ അന്ന് 24-25 എല്ലാ വണ്ടിയും. അപ്പൊ നമ്മളെ ഇതിലെ സബ്സ്ക്രൈബർ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം അത്രയും ബെസ്റ്റ് റേറ്റ് നോക്കിയിട്ട് വരുന്നതാണ്. അപ്പൊ അത് ഞങ്ങൾ കീപ്പ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. ചില എടുക്കുന്ന ആൾക്കാർ ഒരു ബെനിഫിറ്റ് നമ്മൾ അതിൽ എന്തായാലും ഉണ്ടാവും. നമ്മളെ പ്രൈസ് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുള്ളൂ. ഈ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറയുന്നത് എത്ര വണ്ടികളാണ് കൊടുക്കുന്നത്? മൂന്ന് സെഡാൻ വണ്ടി. അതിനാണ് അത്. അതെ, അത് നമ്മളെ പ്രൈസ് അങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മളിപ്പോ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിങ്ങളതിൽ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലുള്ള വണ്ടികളാണ്. അപ്പൊ പ്രൈസ് നമ്മളിപ്പോ ഒരു ബൈ വൺ കൊടുക്കുന്ന വെച്ചിട്ട് ആ വണ്ടിക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. അത് നമുക്ക് ആ വീഡിയോ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം. ചില അന്ന് ചോദിച്ച പ്രൈസിലേക്കാണ് ഒരു വണ്ടി കൊടുക്കുന്നത്. വണ്ടി എന്നുള്ളത് നമുക്ക് വണ്ടി ബൈ വൺ കൊടുക്കുമ്പോ അത് വാലിഡിറ്റി ഇല്ലാത്ത വണ്ടി എന്നല്ല. പേപ്പർ വാലിഡിറ്റി ഉള്ളതും ടാക്സ് ഉള്ളതും എല്ലാം ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കേസല്ല. അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ്. ഓക്കെ, അപ്പം എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞതാ. കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂം എന്ന ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് ചോയ്സ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ. ഓക്കെ ഓക്കെ, എവിടെന്നാ തുടങ്ങി നമുക്ക്? നമുക്കത് ഒരു സൺറൂഫ്, നമ്മളെ കുറെ പേര് ചോദിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് തന്നെ ഈ ബജറ്റിൽ സൺറൂഫ് ഉള്ളു. ആ ലോ ബഡ്ജറ്റിൽ സൺറൂഫ് ഉള്ള വണ്ടി അത്. അതെ അതെ. ആ സൺറൂഫും സ്കോഡിന്റെ ലോറയില് ടോപ്പിന്റെ വണ്ടി. ടോപ്പിന്റെ വണ്ടി ഡീസല്. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ? പേപ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ്? പേപ്പേഴ്സ് 2023 ഓഗസ്റ്റ് വരെ ഉണ്ട് ഇതിന്റെ റിന്യൂവൽ വാലിഡിറ്റി. ഇൻഷുറൻസ് നെക്സ്റ്റ് 2022 വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ പാർട്സും ഓപ്പൺ. വണ്ടി കുഴപ്പമൊന്നുമില്ല. ലോറക്ക് ഫീഡ്ബാക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അത് നോക്കിയിട്ട് എടുക്കാം, ചെക്ക് ചെയ്തിട്ട് എടുക്കാം. പ്രൈസ് എങ്ങനെയായിരുന്നു? ഇത് 2.5 ലക്ഷത്തിന് കൊടുക്കുന്നത്. മോഡല് 2008 മോഡല്. 2008 ഇതിനാണ് നമ്മൾ ഒരു സെന്റ് ഇതിനാണ് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു സെന്റ് ഫ്രീ. അപ്പൊ 2.5 ലക്ഷത്തിന് ഒരു ലോറിയും കിട്ടും, ഒരു റിന്യൂവൽ 2023 വരെ വാലിഡിറ്റി ഉള്ള ഒരു സെന്നും, എ സി വർക്ക് ചെയ്യുന്ന ഒരു സെന്നും. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോ ഈ സെന്റ് വേണ്ടെങ്കിൽ നിങ്ങളെ പൈസ കുറച്ച്? സെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ സെന്നിന്റെ വാല്യൂ കുറച്ച് കൊടുക്കാം. സെന്നിന് 35 ആണ് ഞങ്ങൾ വാല്യൂ ഇട്ടത്. അപ്പൊ 2.5 വാല്യൂ. ഇതിപ്പോ ഇത് ഒരു കസ്റ്റമർക്ക് ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ, ഓഫറിൽ വരുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഈ സെന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ ആ സെന്നിന്റെ പൈസ കുറച്ച് കൊടുക്കാം. 23 വരെ പേപ്പർ ഉണ്ട്. സെന്നിനും പേപ്പർ ഉണ്ട്, സെയിം പേപ്പർ ആണ്. 23 ഇത് ഡി എസ് ജി ആണ് നമ്മളെ ഇതിലേക്ക് വരുന്ന. ഇപ്പം പോളോ ജി ടിയിലേക്ക് വരുന്ന സാധനം ആണല്ലേ. ഓക്കെ, ജി ടി ഗിയർ ബോക്സ് ആണ്. സ്റ്റിയറിംഗ് ബെൽറ്റ് 10 എയർബാഗ് വരുന്നുണ്ട്. 10 എയർബാഗ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അന്ന് വന്ന ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ, 2008 അല്ലേ. 8 മോഡൽ. എത്ര ഓടി ഉണ്ട് ഇത്? 1 സംതിങ് ഓടി ഉണ്ട്. 1 സംതിങ് 47 ഓടി ഉണ്ട്. അടുത്ത ഏത് വണ്ടി നമ്മൾ കൊടുക്കുക? സാൻഡ്രോ ഉണ്ടല്ലോ, ഒത്തിരി വണ്ടി ഓഫറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത വണ്ടി 2008 ഇത് കഴിഞ്ഞതിലിട്ടിട്ട് നമ്മൾ ഗ്ലാസ് പൊട്ടിയ ഗ്ലാസ് മാറ്റിട്ട് 125 തരാം. 2008 ഐറ്റം മാഗ്ന 1.1 125,000 ഗ്ലാസ് മാറ്റി തരാം. മാറ്റാത്തത് എന്താ വെച്ചാൽ ആക്സിഡന്റ് എന്താന്നുള്ളത് കാണാൻ വേണ്ടിട്ടാണ്. മാറ്റുമ്പോ അത് ഗ്ലാസ് ഫ്രണ്ട്സ് അവിടെ പൊട്ടിയിട്ടുണ്ട്, അവര് മാറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് മാറ്റിത്തരില്ല. 125,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിലേക്ക് വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് നിട്ടാൽ ഇതിന്റെ കംപ്ലീറ്റ് അതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആർ സി ചെയ്ത് വരണ്ട്, ഇൻഷുറൻസ് ചെയ്ത് വരണ്ട്. അങ്ങനെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നില്ല. കംപ്ലീറ്റ് നമ്മളെ ഡീറ്റെയിൽ അറിയാൻ വാട്സപ്പിൽ കയറിയാൽ മതി. അടുത്തത് I20. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വർക്ക്ഷോപ്പിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ 2009 ആസ്റ്റയാണ്, ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 9 നമ്മൾ കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ അന്ന് വർക്ക്ഷോപ്പ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതേ റൈറ്റിൽ കൊടുക്കാം. എത്രക്ക്? ഏതാ എത്രക്ക് കൊടുക്കും? 165. 165,000 ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഡീസൽ. ഡീസൽ അല്ലേ. ബാക്കി കിലോമീറ്റർ ആയിട്ടൊക്കെ നമ്മളിതിലുണ്ട്. ഹായ് നിട്ടാല് ലിങ്ക്. കണ്ടീഷൻ എങ്ങനെ? കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മാർക്കറ്റ് വാല്യൂലല്ല ചോദിച്ചത്. ചെറിയ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ എടുത്താലും റൈറ്റില് നമ്മൾ മാർക്കറ്റ് വാല്യൂലേക്ക് എത്തുന്നില്ല. ആസ്റ്റാണ്, ഫുൾ ലോഡ് വണ്ടിയാണ്.
എ സി പോർഷനും എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടി അല്ലേ. ഓക്കെ, അപ്പം അടുത്തത് ആസ്കിങ് ചെറുതായിട്ടൊന്നും ചെയ്തുതരാം. ഡീസലാണ് അതിന് ചെയ്യാൻ, മീൻസ് അതിന്റെ പവർ വിൻഡോസ് എന്തോ കംപ്ലൈന്റ് കാണുന്നുണ്ട്. അപ്പൊ പവർ വിൻഡോസിന്റെ റൈറ്റിൽ ലെസ് ചെയ്ത് കൊടുക്കാം, റൈറ്റർ കുറച്ച് കൊടുക്കാം. പെട്രോൾ ആണ് ഡീസൽ ഡീസൽ i20 മാഗ്നാണ്. വൈറ്റ് വരുന്നത് സ്പോർട്സ് ആണ്. പ്രൈസ് എത്ര ലാസ്റ്റ്? പ്രൈസ് വന്നോട്ടെ, 175 ചോദിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതില് അതിന്റെ മെയിൻ്റെനൻസിൽ ചെറിയൊരു ഇതുണ്ട്, ഗ്ലാസ് പവർ വിൻഡോസ് പൊന്തുന്നില്ല. അതൊന്ന് റെഡി ആയി കൊടുക്കല്ല. അപ്പൊ അത് റെഡി ആക്കല്ല, അത് നമുക്ക് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കല്ല. അടുത്ത വണ്ടി 2008 അല്ലേ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. ഇത് നമുക്ക് റൈറ്റ് 135 കൊടുക്കാം. ഇത് നമ്മള് വീഡിയോയിൽ പറയുന്ന റൈറ്റ് നെറ്റ് റൈറ്റ് ആണ്. അപ്പൊ നമ്മളെ ഇതിലെ ലിങ്കിൽ നോക്കിയാൽ കാണാം, അതാണ് ആസ്കിങ് റൈറ്റ്. അപ്പൊ അതിന്റെ റൈറ്റ് ആക്ച്വൽ റൈറ്റ് അതിലുണ്ട്. നമ്മൾ വീഡിയോയിലെ റൈറ്റ് നെറ്റ് ആണ്. അപ്പൊ ഇത് 135 കൊടുക്കാം. 135. മോഡൽ എത്ര പറഞ്ഞു? 2008 അല്ലേ. ഓക്കെ, കണ്ടീഷനൊക്കെ? വണ്ടി കുഴപ്പമൊന്നുമില്ല, പെയിന്റിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ടച്ചിങ് ഇതൊക്കെ ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഒരു അടിപൊളി ജാസ് ഉണ്ട്. ഇത് 17 മോഡല് ബി വേരിയന്റ് ആണ്, ഡീസൽ. 1,08,000 ഓടിയിട്ടുണ്ട് വണ്ടി. 1,08,000 ഓടിയിട്ടുണ്ട്. കണ്ടീഷൻ എങ്ങനെ? കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല, വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇതിന്റെ ലോൺ ഇടാന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് ഐഡിയ വാല്യൂ 448,000 ഉണ്ട്. 448 IDV ഉണ്ട്. ലോൺ എടുക്കുന്ന ഒരാൾക്ക് മാക്സിമം 4,425 വരെ കയറേണ്ടതാണ്. ആ ശരി. അപ്പം ഇപ്പൊ ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ ലോണൊക്കെ കിട്ടും? ആ ലോൺ കിട്ടുന്ന കാറ്റഗറി ആണ്. ഹോണ്ട ഇതിന്റെ ഇപ്പത്തെ ഇൻഷുറൻസിന്റെ ഐ ഡി വാല്യൂ വെച്ചിട്ട് 4,25 വരെ കിട്ടേണ്ടതാണ്. ഇത് നെറ്റ് 5,00,000 കൊടുക്കാം. 5,00,000 കൊടുക്കാം. 17 മോഡല് ബി വേരിയന്റ് ആട്ടത്. ഒരു വണ്ടി നമ്മള് കണ്ടു, സ്കോഡ. സൊനാട്ട ഇതിന് കൂടെ ഏത് വണ്ടി കൊടുക്കുന്നത്? നമ്മളിട്ട റൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണാം, 1,65,000. അപ്പൊ അതിലേക്കാണ് നമ്മള് സെന്നെ, രണ്ട് സെന്നെ ഇവിടെ സ്റ്റോക്കിലുണ്ട്. ഇനി ഒരു 2,200 വരാനുണ്ട്. വന്നാലും ഏതാ നോക്കിട്ട് എടുക്കാം. 2,800 ഒരു സെന്നാണ് നമ്മൾ ഇതിലേക്ക് നോക്കുന്നത്. അപ്പൊ ഇത് 1,65,000 അതിലേക്ക് ഒരു സെന്റ് കൊടുക്കാം. സെന്നെ വേണ്ടെന്നുള്ളവർക്ക് ആ സെന്നിന്റെ പ്രൈസ് കുറച്ച് കൊടുക്കാം. 1,65,000 ഈ വണ്ടി കൊടുക്കും. വണ്ടി കൊടുക്കും, അതിന്റെ കൂടെ ഒരു സെന്റ് കൊടുക്കും. ഓക്കെ, അത് വേണ്ടെങ്കിൽ സെന്റിന്റെ പ്രൈസ് ഇതിൽ കുറച്ച് കൊടുക്കും. വിലയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അതേ വില തന്നെ? അതേ വില തന്നെ. നമ്മള് ഓഫർ വിചാരിച്ചിട്ട് ഇതിന് കൂട്ടിയിട്ടൊന്നുമില്ല, നെറ്റ് റൈറ്റിൽ ഇട്ടിട്ടാണ് അതിൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വേണ്ടാന്നുള്ളവർക്ക്, ഒരു വണ്ടി മതി എന്നുള്ളവർക്ക്, ഇതിന്റെ കൂടെ എടുക്കുന്നവർക്ക് തന്നിന്റെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാനുള്ളത് ഇവിടെ ഇയോണോ? ഇയോണോ 2018. 2018 ഇയോണോ. 17 രജിസ്ട്രേഷൻ ആണ്, അല്ല 17 മോഡലാണിത്. 2018 രജിസ്ട്രേഷൻ വരുന്നത്. ഇറ 0+ ഇത് ആകെ 66 ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. ഇത് ലോണൊക്കെ ചെയ്യുന്നവർക്ക് 2.5 വരെ ലോൺ കിട്ടും. 2,40 IDV ഉണ്ട്. അപ്പൊ ചെറിയൊരു ഇനീഷ്യൽ പേയ്മെന്റിൽ IPയിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി അത്. കണ്ടീഷനൊക്കെ എങ്ങനെ? നല്ല വണ്ടി, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. 66 ഓടിയിട്ടുള്ളൂ. പിന്നെ ഓപ്ഷൻ പറയുമ്പോ എക്സ്ട്രാ മിറർ ഫോൾഡ്, മിറർ ഫോൾഡബിൾ ആയിരുന്നു. എയർ ബാഗ് വരും. ABS ആണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? 92 ഓടിയിട്ടുണ്ട്. 90 ഇപ്പം അതിന് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. കമ്പനി സർവീസ് കറക്റ്റ് വണ്ടിയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ലോണൊക്കെ ചെയ്യുന്ന ആൾക്ക് ഒരു 4.5 വരെ ലോണൊക്കെ ചെയ്യാം. ഇതിപ്പോ നിങ്ങൾ ലാസ്റ്റ് എത്രയ്ക്ക് കൊടുക്കും? 5,35. 5,35,000 കൊടുക്കും. 2017 വീഡിയോ ഓപ്ഷനിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോ അടുത്ത ലോ ബഡ്ജറ്റ് ഇതാ യുവ, സെയിൽ യുവ അല്ലേ. വേറെ ബോഡി മെയിന്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനൊക്കെ പക്കയാണത്. ഇതിന്റെ ഓണർ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആട്ടോ. വണ്ടി നല്ല നീറ്റിലാണ് കൊണ്ടുവരുന്നത്, ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ്, എഞ്ചിനൊക്കെ പക്ക.
മോഡൽ എത്ര പറഞ്ഞു? 13 അല്ലേ? അപ്പൊ നമുക്ക് ലോ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു 2 lakh ഉള്ളിൽ ഒരു നല്ല വണ്ടി നോക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, 2 lakh ഉള്ളിൽ അല്ലേ? 175 വരുന്നുണ്ട്. 175 പെട്രോൾ അത്രയും വണ്ടി ക്വാളിറ്റി ഉള്ള പക്ക വണ്ടി. ഓക്കെ, പിന്നെ ലോ ബഡ്ജറ്റിൽ ഇത് വരുന്നത് 2000 റിന്യൂവൽ കഴിഞ്ഞ ആക്സന്റ് പെട്രോള്. 2000 റിന്യൂവൽ കഴിഞ്ഞ ആക്സന്റ് പെട്രോൾ അല്ലേ? 25 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. എസി പോസ്റ്ററി ഒക്കെ വരുന്നുണ്ട്. നല്ല ടയർ കാര്യങ്ങളൊക്കെ ആണ്. പേപ്പർ എത്ര വരുന്നുണ്ട്? 25 വരെ. 2025 വരെ പേപ്പർ വരുന്നു. ഡീസൽ അല്ലേ? ഡീസൽ അല്ല, പെട്രോൾ. പെട്രോൾ അല്ലേ? ആക്സന്റ് പെട്രോൾ. ലോ ബഡ്ജറ്റ് ആണോ? അതെ. എത്ര പൈസ? 60 രൂപ. 60,000 രൂപയ്ക്ക് ഹുണ്ടായി ആക്സന്റ്. സെഡാൻ വണ്ടി കൊടുക്കുക. സെഡാൻ. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? വണ്ടി പസ്സിൽ വലിയൊരു കണ്ടീഷൻ പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റും. എസി പോസ്റ്റ് സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. ആണല്ലേ? ടയറുണ്ട്. ഓക്കെ, ടയറുണ്ട് അല്ലേ? അത്യാവശ്യം ഫ്രണ്ട് നല്ല ടയർ തന്നെയാണ്, ബാക്ക് ആവറേജ് ടയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തു. ഫോർഡ് ഫിഗോ എന്താ സ്ഥിതി നോക്കാം. ലോണിന്റെ ചെറിയ വിഷയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതിന് HDFC ചെയ്തിട്ടുണ്ട്. ഫോർഡിന്റെ വിഷയങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഫിഗോനൊക്കെ ലോൺ കൊടുക്കണ്ടോ? ലോൺ കൊടുക്കാത്ത വിഷയം കൊണ്ടായിരുന്നു ഇവിടെ കിടന്നത്. ഇപ്പൊ ആയിട്ടുണ്ട്, ബുക്കിംഗ് ആയില്ലേ? ലോണിലായിട്ടുണ്ട്. സ്പാർക്കോ? സ്പാർക്ക് 2008 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2008 സിംഗിൾ ഓൺഷിപ്പ്. അത് കുറഞ്ഞ് ഓടിട്ടുള്ളൂ, 35 ഓടിട്ടുള്ള വണ്ടി. 35 ഓടിച്ചുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. LX വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള അല്ലേ? പെട്രോൾ. പെട്രോൾ എങ്ങനെയുണ്ട്? റൈറ്റ് നെറ്റ് 65 രൂപ കൊടുക്കാം. 65,000 രൂപയ്ക്ക് സിംഗിൾ ഓണർ, സിംഗിൾ ഓൺഷിപ്പ്, 35,000 ഓടി ഇലക്ട്രോൺ. ഓടി വണ്ടികൾ ഇതിലും കുറച്ചിട്ട് ഞങ്ങൾ ഇവിടെ വിറ്റിട്ടുണ്ട്. വണ്ടി വൃത്തിയുണ്ട്. വൃത്തിയുണ്ട് അല്ലേ? ഓക്കെ, ന്യൂ കാർന്ന് കിട്ടിയതാണ്, അത്രയും ബാർഗൻ ചെയ്തപ്പോൾ ഉള്ള റൈറ്റ് ആണത്. എന്നാലും ലോ ബജറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. ഓക്കെ, 2008 മോഡൽ സാൻഡ്രോ GL ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. ഇതൊക്കെ നമുക്ക് അത്രയും 1 lakh ബിലോ ആക്കി കൊടുക്കാം. 900,000 രൂപയ്ക്ക് 2008 സാൻഡ്രോ. 23 വരെ പേപ്പർ ഉണ്ട്, ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ലിങ്കിലുണ്ട്, ഇതിൻ്റെ വാട്സപ്പ് ലിങ്കിൽ കയറിയാൽ ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ, പേപ്പർ വാലിഡിറ്റി ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്തു. എന്നാ അടുത്തത്? 2014 വാഗ്നർ VXI ആണ്. 2014 വാഗ്നർ VXI. അതെ, സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 80,000 kilometers ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് നെറ്റ് റൈറ്റ് 3.30 കൊടുക്കാം. 3,30,000 2014 വാഗ്നർ VXI സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ല, കമ്പനി കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഫിനാൻസ് കിട്ടില്ല? ഫിനാൻസ് കിട്ടുന്ന കാറ്റഗറിയാണ്. അടുത്തത് അവിടെ പോളോ അല്ലേ? 2011 വണ്ടി. 2012 രജിസ്ട്രേഷൻ വരുന്ന പോളോ ട്രെഡ്ലൈൻ ഡീസൽ ആണ്. 130,000 ഓടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നമ്മളെ കാറ്റലോഗിൽ റൈറ്റ് 2,30,000 മുകളിൽ ചോദിച്ചാണ് നമുക്ക് 2,20,000 കൊടുക്കാം. 220,000 പോളോ 2011 മോഡല്, 12 രജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം. ഓക്കെ, ഇതിനൊക്കെ ഫിനാൻസ് കിട്ടുമോ? ശരി, ഫിനാൻസ് കിട്ടുന്നു. ഓക്കെ, നമുക്ക് ഒരുപാട് പേര് ആൾട്ടോ അന്വേഷിച്ച് എൻക്വയറി വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കമന്റ്സ് കണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ആൾട്ടോ ഉണ്ട് കേട്ടോ. എത്ര ആൾട്ടോ ഉണ്ട് ഇവിടെ? ഏകദേശം 4 ആൾട്ടോ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ എടുക്കാം. ഇതേതാ മോഡൽ? 2006 ആണ്. ഇതിപ്പോ ഞങ്ങൾ റിന്യൂവൽ എടുത്തിട്ടാണ് തരുന്നത്. പുതിയ റിന്യൂവലിൽ ഇത് 75 നെറ്റ് കൊടുക്കാം. എന്തൊക്കെയാ ഓപ്ഷൻ? AC മാത്രം വരുന്ന LX വേരിയന്റ്. ലാസ്റ്റ് എത്ര കൊടുക്കാം? 75 കൊടുക്കാം. 5 വർഷം വാലിഡിറ്റിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തേതാ നോക്കുകയാണെങ്കിൽ 2007 AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ. ഒരു വർഷം മുന്നോട്ടുണ്ട് ഇതിന്റെ പേപ്പർ. 2022 ഡിസംബറിലാണ് റിന്യൂവൽ വരുന്നത്. 2022 ഡിസംബറിലാണ് വരുന്നത്. അപ്പൊ എന്താ പ്രൈസ്? AC 800 ആണ്. റിന്യൂവൽ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ 2007 അടുത്ത വർഷം ഫെബ്രുവരിയിൽ റിന്യൂവൽ വരുന്നുണ്ട്. റിന്യൂവൽ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ 65 കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 55 കൊടുക്കാം. MPFI കേട്ടോ. MPFI ഷവർലെ ബീറ്റ് 2012. ഇതൊക്കെ നെറ്റ് റേറ്റ് കൊടുക്കാം. നെറ്റ് റേറ്റ് ഏകദേശം എത്ര കൊടുക്കാം? കൊടുക്കണം. എത്ര കൊടുക്കണം? ഷവർലെ ബീറ്റ് ഡീസൽ അല്ലത്? 80 രൂപയ്ക്ക് കൊടുക്കാം. ഏത് മോഡൽ? 12 LT. കണ്ടീഷൻ എങ്ങനെ? AC വർക്ക് ചെയ്യില്ല. കണ്ടീഷൻ ഇനിയിപ്പോ AC കമ്പ്രസർ വാങ്ങിയാലും എത്ര വരും? 80 രൂപയ്ക്ക് പ്രസന്റ് കണ്ടീഷനിൽ കൊടുക്കാം. 80,000 രൂപയ്ക്ക് 2011 അല്ലേ? 12. ഓക്കെ, ഡീസൽ. ഓക്കെ, അടുത്ത ആൾട്ടോ 2008 AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് ഈ ആൾട്ടോ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2023 വരാം. 2008 23 ഓഗസ്റ്റിൽ വരുന്നുള്ളത്.
നമുക്ക് 100,000 കൊടുക്കും, 100,000 ട്രാൻസ്ഫർ ചാർജ് തന്നാൽ 2008 LX തരാം. 100,000 ട്രാൻസ്ഫർ ചാർജ് തന്നാൽ കൊടുക്കും അല്ലേ? ഓക്കെ, കണ്ടീഷൻ എങ്ങനെയാ? വണ്ടി കുഴപ്പമൊന്നും ഇല്ല, എസിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. വർക്കിംഗ് അല്ലേ? അടുത്തത് ആൾട്ടോ 2008 തന്നെ. ഇത് നമുക്ക് ഇത് ലാസ്റ്റ് 90 കൊടുക്കാം, 90 രൂപയ്ക്ക് 2008 LX കൊടുക്കാം. ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളോൺ കിട്ടുന്ന വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, 80% ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്, 85% ലോൺ കിട്ടുന്ന വണ്ടിയുണ്ട്. നമ്മളെ സെക്കൻഡ് ചോയ്സിലുണ്ട് ഫുൾ ലോൺ കിട്ടുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം, അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു നോക്കാം. നമുക്കതാ 2014 ഐറ്റം ഗ്രാൻഡ് സ്പോർട്സ് ആണ്. ഇത് 1.2 സ്പോർട്സ് വേരിയൻ്റ് ആണ്. നമ്മൾ 3.15 ഞാൻ ലോൺ കയറി തരാം. 3.15 ഫുൾ ലോൺ ഈ വണ്ടിക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കും. പ്രൊഫൈൽ കസ്റ്റമർ ആണേ, അങ്ങനെയാണെങ്കിൽ ഫുൾ ലോൺ ചെയ്തു കൊടുക്കും. അപ്പൊ പൈസ ഒന്നും വേണ്ട, ലോൺ മാസം അടച്ചാൽ മതി. വണ്ടിയോ? ഇത് നമ്മളെ ആ ഓഫറിൽ വരുന്ന വണ്ടിയാണോ? നമുക്ക് ഇത് തന്നെ ഓഫറിൽ വരുന്ന അല്ലേ? അല്ല, മൂന്ന് വണ്ടിക്ക് ഓഫർ കൊടുക്കുന്നത്? മൂന്ന് വണ്ടിക്ക് ഒന്ന് ഓക്കെ, രണ്ട് സെന്നും ഒരു 800 അപ്പൊ നമുക്ക് ഏത് വേണം എടുക്കാം അല്ലേ? ഇതാണ് എത്തിയോസ് GD ഡീസൽ. ഡീറ്റെയിൽ എങ്ങനെയാ? 2015 GD നമ്പർ ആയ വണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് റൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റൈറ്റിലേക്ക് നമുക്ക് ഒരു ഇതിലേക്ക് ഒരു സെന്നോ ഐറ്റം ഓഫർ ഇട്ടോ കൊടുക്കുന്നത്. നമ്മൾ ബൈ വൺ വന്നപ്പോൾ ഇതിന് കൂട്ടിയിട്ടൊന്നുമില്ല, കഴിഞ്ഞ വീഡിയോ കാണാം. അതിലുള്ള റൈറ്റിലേക്കാണ് ഒരു സെന്ന് പേപ്പർ ഫിറ്റ് ഉള്ള സെന്ന് കൊടുക്കുന്നത്. അപ്പം ഒരു 800 അല്ലെങ്കിൽ സെന്നോ ഏത് വേണം? സെന്ന് ഫിസിക്കലി ഇവിടെ ഉണ്ട്, 800 സർവീസിലാണ്, വർക്ക്ഷോപ്പിലാണ്. അതും പേപ്പർ ഫിറ്റ് ഉള്ള 2002 കേട്ടോ. ഓക്കെ, അത് വേണ്ടെങ്കിലോ ആ പൈസ കുറച്ച് കൊടുക്കാം. ഓക്കെ, 35 ആണ് എല്ലാത്തിനും വില. ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു തരുമോ? 415,000 കഴിഞ്ഞ വീഡിയോ പറഞ്ഞ സെയിം വില, സെയിം റേറ്റിൽ ഒരു സെന്ന് ഫ്രീ. സെന്നിന്റെ പ്രൈസ് 35 സെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ 415 മൈനസ് തരാം. അത് ടാക്സ് കഴിഞ്ഞിട്ടുണ്ട്, പുതിയ ടാക്സിൽ 1.20 കൊടുക്കാം. 5 വർഷത്തെ ടാക്സ് അടക്കം. റിന്യൂവൽ വരുന്നത് 2022 ലാസ്റ്റ് ആണ്, ടാക്സി ഇതിൽ തീരുന്നുണ്ട്. അപ്പൊ പുതിയ ടാക്സിൽ 1.20 നമ്മൾ അന്ന് പറഞ്ഞ പ്രൈസിലേക്ക് 5 വർഷത്തെ ടാക്സും കൂടെ ആയിട്ട് കൊടുക്കാം. ബാറ്ററി പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. ടാക്സ് എപ്പോഴാണ്? ടാക്സ് ആയി, ഇനി എടുക്കുന്ന ആൾക്ക് പുതിയ ടാക്സ് അടച്ചുതരാം, ചെയ്തു പുതിയ ടാക്സിൽ തരാം. അപ്പോൾ ഫ്രണ്ട്സ്, സെക്കൻഡ് ചോയ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സാലു സൈനിങ് ഓഫ്.